ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീട്ടിലൊക്കെ കോളിഫ്ലവർ മേടിക്കുമ്പം ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ട് നോക്കുക, നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിന്. കോൺഫ്ലവർ ഒന്നും വേണ്ട കേട്ടോ, നമുക്കിതൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാൻ. അപ്പം ഇതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടെടുക്കുന്നതിന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇത്രയൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആ സമയത്തിനുള്ളിൽ ഒരു ബൗളിൽ ഇതിന് വേണ്ടിയിട്ടുള്ള വേറൊരു മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ കടലമാവും, കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും, പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികൾ ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒരു ലൂസ് ഫോമിൽ നമുക്കിതൊന്ന് ആക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇതേ നോക്കി, ഈ ഒരു ഫോമിൽ വേണം ഇതിരിക്കേണ്ടത്. ഇത്രയായാൽ മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് കോളിഫ്ലവർ കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വെള്ളത്തിൽ കടന്ന് ഒരു മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കണം. ഒരുപാട് നേരം ഇട്ട് അങ്ങ് തിളപ്പിക്കരുത്, കോളിഫ്ലവർ അങ്ങ് ചീത്തയായിട്ട് പോകും. പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. അതിൻ്റെ ആവിയിലിരുന്ന് അതൊന്ന് കുറച്ചും കൂടി ഒന്ന് വേകട്ടെ. അപ്പോൾ അതേ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം ഊറ്റി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത തന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടി ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ അളവിൽ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, കൂടെ അതൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് അവ നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1-2 ടീസ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്ത് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു കടലമാവും മുളകുപൊടിയൊക്കെ ഒരു മിക്സില്ലേ, അതിലേക്ക് ഈ ഓരോ കോളിഫ്ലവർ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കടലമാവും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള മിക്സില്ലേ, അത് നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത അളവിൽ കൂടുതൽ നിങ്ങൾ എടുത്താൽ മതി. 2 ടീസ്പൂൺ കടലമാവ് എടുക്കുക, അങ്ങനെ അങ്ങനെ ഡബിളാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതേ മുഴുവനും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഒരു കാര്യം, ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ നമുക്ക് കിട്ടിയുള്ളൂ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നോക്കിയാൽ ഇത് തയ്യാറായിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്നങ്ങ് മാറ്റാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഈ മെത്തേഡ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സൂപ്പറാണ്. കോൺഫ്ലവർ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. കടലമാവും ബ്രെഡ് ക്രംസും ഉണ്ടെങ്കിൽ, പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് പൊടി ഐറ്റംസും കൂടി ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിൽ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.